അനുബന്ധ വീഡിയോകൾ ലഭിക്കുന്നതിനായി കേരള പി എസ് സി എക്സാം പോർട്ടൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടന്റെ സമീപത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കേരള പി എസ് സി എക്സാം പോർട്ടലിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നിള എന്നറിയപ്പെട്ടിരുന്ന നദി. നിള എന്നറിയപ്പെട്ടിരുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയായ ഭാരതപ്പുഴ പൊന്നാനിപ്പുഴ, പേരാർ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. നിള, പൊന്നാനിപ്പുഴ, പേരാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. 1202 നളന്ദ സർവകലാശാല ആക്രമിച്ച് നശിപ്പിച്ചത്. പ്രാചീന ഭാരതത്തിലെ പ്രധാന സർവകലാശാലയായ നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് കുമാരഗുപ്തനാണ്. നളന്ദ സർവകലാശാല ആക്രമിച്ച് നശിപ്പിച്ചത് മുഹമ്മദ് ബക്തിയാർ ഖിൽജിയാണ്. സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലെ പാറ്റ്നയിലാണ്. അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി. അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ്. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യ. ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ്. അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഏത് പദ്യത്തിലൂടെയാണ് കുമാരനാശാൻ ജാതി വ്യവസ്ഥക്കെതിരെ ശബ്ദമുയർത്തിയത്? മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. ഈ കൃതിയിലൂടെയാണ് ജാതി വ്യവസ്ഥക്കെതിരെ കുമാരനാശാൻ ശബ്ദമുയർത്തിയത്. ജാതി വ്യവസ്ഥക്കെതിരെ ആശാൻ പ്രതികരിച്ച കൃതിയാണ് ദുരവസ്ഥ. ദുരവസ്ഥ രചിച്ചത് മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കിയാണ്. എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ രചിച്ച കൃതിയാണ് പ്രരോദനം. രവീന്ദ്രനാഥ് ടാഗോറിനോടുള്ള ആദര സൂചകമായി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദിവ്യ കോകില. കുമാരനാശാന്റെ അവസാന രചനയാണ് കരുണ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലൻ, എ കെ ജി ആണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എ കെ ജി ആണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും എ കെ ഗോപാലനാണ്. പാവങ്ങളുടെ പടത്തലവൻ, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്, ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരമായി വരുന്നത് എ കെ ഗോപാലനാണ്. കോവിലൻ എന്നത് ആരുടെ തൂലികാനാമമാണ്? ബി വി അയ്യപ്പന്റെ തൂലികാനാമമാണ് കോവിലൻ. പി സി കുട്ടിക്കൃഷ്ണന്റെ തൂലികാനാമമാണ് ഉറൂബ്. പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിലാണ് കെ ഇ മത്തായി കൃതികൾ എഴുതിയിരുന്നത്. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി പി സി ഗോപാലൻ. ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്. കേരളം മലയാളികളുടെ മാതൃഭൂമി, ഒന്നേകാൽ കോടി മലയാളികൾ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നീ കൃതികളെല്ലാം രചിച്ചത് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ്. ഒന്നേകാൽ കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഈ കൃതികളുടെ എല്ലാം രചയിതാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട്. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയ വ്യക്തി. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് 1848 ഡൽഹൌസി പ്രഭുവാണ് നടപ്പിലാക്കിയത്. ദത്തവകാശ നിരോധന നയം പിൻവലിച്ചത് 1859 ക്യാനിംഗ് പ്രഭുവാണ്. കേരള സ്റ്റേറ്റ് ഐ ടി മിഷന്റെ ചെയർമാൻ. കേരള സ്റ്റേറ്റ് ഐ ടി മിഷന്റെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും. രാജ്യസഭാംഗം ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി. രാജ്യസഭാംഗമാകാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. എന്നാൽ ലോക്സഭാംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. ജടായുപ്പാറ ഏത് ജില്ലയിലാണ്? ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്നത് ജടായു നേച്ചർ പാർക്കിലാണ്.
ജഡായു നേച്ചർ പാർക്ക് കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന സ്ഥലത്താണ്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ ജഡായു നേച്ചർ പാർക്കിലാണുള്ളത്. മഴവിൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന പ്രതിഭാസം. പ്രകാശത്തിൻ്റെ പ്രകീർണനം എന്ന പ്രതിഭാസമാണ് മഴവിൽ ഉണ്ടാകാൻ കാരണം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. പ്രകാശം അതിൻ്റെ 7 വർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ഈ പ്രതിഭാസം കാരണമാണ് മഴവിൽ ഉണ്ടാകുന്നത്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര്? ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടനാണ്. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡെയാണ്. ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവാണ് ഏണസ്റ്റ് റൂതർഫോർഡ്. ഏണസ്റ്റ് റൂതർഫോർഡ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവാണ്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആധുനിക ഭൗതിക ശാസ്ത്രം മോഡേൺ ഫിസിക്സ് ഇതിൻ്റെ പിതാവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ശബ്ദമലിനീകരണം അളക്കുന്ന യൂണിറ്റ്. ശബ്ദമലിനീകരണം അളക്കുന്നതും ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്നതും ഡെസിബൽ എന്ന യൂണിറ്റിലാണ്. ആവൃത്തിയുടെ യൂണിറ്റാണ് ഹെഡ്സ്. താപനില അളക്കുന്ന യൂണിറ്റാണ് സെൽഷ്യസ്. ഊർജത്തിൻ്റെ യൂണിറ്റാണ് ജൂൾ. കാർഗിൽ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? സുരു നദിയുടെ തീരത്താണ് കാർഗിൽ സ്ഥിതി ചെയ്യുന്നത്. കാർഗിൽ പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് എന്നാണ്. കാർഗിൽ പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ നീക്കമാണ് ഓപ്പറേഷൻ വിജയ്. 1999 ഓപ്പറേഷൻ വിജയ് നടത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല. എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യ കപ്പലാണ് റാണി പത്മിനി. റാണി പത്മിനിയാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പ്രോജക്ട് ടൈഗർ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിന്റെ സമീപത്തു കൂടി ഒഴുകുന്ന നദിയാണ് രാംഗംഗ. പ്രോജക്ട് ടൈഗർ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ നാഷണൽ പാർക്കാണ്, സമീപത്തു കൂടി ഒഴുകുന്ന നദി രാംഗംഗ. ശിവഗിരിമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. ശിവഗിരിമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയും പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയും പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളും ജലവൈദ്യുത പദ്ധതികളുമുള്ള നദിയും പെരിയാറാണ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത്? സൗരയൂഥത്തിലെ പച്ചഗ്രഹം യുറാനസ് ആണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. ഭൂമി അറിയപ്പെടുന്നത് നീലഗ്രഹം എന്നാണ്. സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. ലോക പരിസ്ഥിതി ദിനം. June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. October 16 ലോക ഭക്ഷ്യദിനമാണ്. December 1 എയ്ഡ്സ് ദിനമാണ്. February 2 ലോക തണ്ണീർത്തട ദിനമാണ്. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന പ്രതിഭാസം. വികിരണം അഥവാ റേഡിയേഷൻ, ഈ പ്രതിഭാസത്തിലൂടെയാണ് സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്നത്. ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതി വികിരണം. കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത്? അരയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അദ്ദേഹമാണ് കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത്. അരയ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ. കവിതിലകൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവും പണ്ഡിറ്റ് കറുപ്പനാണ്. കൊച്ചി മഹാരാജാവാണ് പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം നൽകിയത്. ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ സംഭാവനയാണ്?
ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ലാറ്റിൻ ഭാഷയിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നാണ്. ക്ലാസുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. ക്ലാസുകൾ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും പരമാവധി ശ്രമിക്കുക.